പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ ഒരു ചെറുപ്പക്കാരനെ ഓർക്കുകയാണ്. എന്റെ സദസ്സിലുള്ള ഉമ്മമാരിത് കേൾക്കണം, യുവാക്കൾ പ്രത്യേകിച്ച് കേൾക്കണം. എസ് എസ് എഫിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ, എസ് വൈ എസിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ, കേരള മുസ്ലിം ജമാഅത്തിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ എന്ത് കിട്ടാനാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കിട്ടാനുണ്ട്. അതിനെ മോഹിച്ചിട്ടാണ് പലരും എസ് വൈ എസിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ കൊതിച്ചിട്ടാണ് പലരും എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അറിയാമോ, അതാ കേരളത്തിൽ മൂന്നു പീഡിക സെക്ടറിലെ ഒരു സാധാരണ എസ് എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരൻ നദീർ എന്ന സഹോദരൻ. ആ സഹോദരൻ ലോകത്തോട് യാത്ര പറഞ്ഞ് വർഷങ്ങളോളമായല്ലോ. അൽ ഇസ്വാബയുടെ സജീവ സാന്നിധ്യമുള്ള ഒരു അംഗത്വം സ്വീകരിച്ചവരാണിരുന്നു. അറിയാമോ, ദിവസങ്ങൾക്ക് മുമ്പ് നദീർ എന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകൻ വഫാത്തായ ദിവസം അടുത്തപ്പോൾ ആ നദീറിന്റെ മരണത്തിന്റെ എട്ടാം ആണ്ട് ദിവസം വന്നപ്പോ രാത്രി മുതൽ രാവിലെ വരെ പ്രഭാതം വരെ നദീറിന്റെ കബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്നു. ആരാണെന്നറിയാമോ? നദീറിന്റെ കൂടെ പ്രവർത്തിച്ച എസ് എസ് എഫിന്റെ കൂട്ടുകാരാണ്. മരിച്ചിട്ട് കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത നേരമല്ല, മൂന്നിന്റെ ദിവസമല്ല, എട്ടാമത്തെ ആണ്ട് ദിവസത്തിലാണ്. അതാ രാത്രി മുതൽ പ്രഭാതം വരെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നദീറിന്റെ കബറിന്റെ അടുത്തിരുന്ന് മറ്റുള്ള സഹപ്രവർത്തകർ ചേർന്ന് ഖുർആൻ ഖത്വം ഓതി തീർക്കുകയാ. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് കിട്ടാനാണ്? ഏത് സംഘടനയിൽ പ്രവർത്തിച്ച് കിട്ടാനാണ്? അത് എസ് എസ് എഫ് ആണ്, എസ് വൈ എസ് ആണ്. എന്തേ കാരണമെന്നറിയാമോ? ഈ നദീർ എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് നദീറിന്റെ കൂട്ടുകാരിൽ പലരും നദീറിനോട് വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ടാടിരുന്നു. അല്ല നദീറേ, നിനക്കൊരു രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുമാടിരുന്നല്ലോ. അപ്പോഴാണ് നദീർ പറഞ്ഞ മറുപടി, എനിക്കാ നേട്ടമൊന്നും വേണ്ട, ഞാൻ മരണപ്പെട്ടാൽ എന്റെ കഫമ്പുടത്തിൽ പതാക വെച്ചു പിടിപ്പിച്ച ആദരാഞ്ജലികളൊന്നും എനിക്കാവശ്യമില്ല. ഞാൻ മോഹിക്കുന്നത് മരണപ്പെട്ടാൽ എനിക്കൊരിത്തിരി ഖുർആൻ ഓത്ത് കിട്ടണം, എനിക്കൊരിത്തിരി തഹ്ലീലുകൾ കിട്ടണം, എനിക്കൊരിത്തിരി ഫാത്തിഹ കിട്ടണം, എനിക്കൊരിത്തിരി യാസീൻ കിട്ടണം, എനിക്കൊരിത്തിരി പ്രാർത്ഥന കിട്ടണം, അതല്ല വേറെയൊന്നുമില്ല. ആ കൊതിച്ച നദീർ എന്ന ചെറുപ്പക്കാരൻ അറിഞ്ഞില്ലേ, നിങ്ങൾ എട്ടാം ആണ്ട് ദിവസത്തിൽ പോലും രാത്രി മുഴുവനും കൂട്ടുകാരിരുന്ന് കബറിന്റെ അടുത്ത് ഖുർആൻ ഓതിയില്ലയോ? ഇതിന് വകുപ്പുണ്ടാക്കുന്ന സംഘടനയാണ് എസ് വൈ എസ് എം എസ് എസ് എഫ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ സജീവമായി പ്രവർത്തിക്കണം. എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ ആൺമക്കളെ എസ് എസ് എഫിൽ ചേർത്ത് പ്രവർത്തിക്കാൻ പ്രോത്സാഹനം കൊടുക്കണം. എന്തേ കാരണം? നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്കൊരു അഡ്രസ് കിട്ടിപ്പോയി. ഏതാണ് അഡ്രസ് എന്നല്ലേ? അത് ആരാണ് ഫാത്തിമ ഉമ്മ, അതാരാണ് നഫീസ ഉമ്മ, അതാരാണ് ആയിഷ ഉമ്മ,
അത് കൊയ്യോട് എസ് എസ് എഫ് യൂണിറ്റ് പ്രവർത്തകന്റെ ഉമ്മയാണ്, അത് കൊയ്യോട് എസ് വൈ എസിന്റെ പ്രവർത്തകന്റെ ഉമ്മയാണ്. ഈ അഡ്രസ് കിട്ടിയാൽ എവിടെയെല്ലാം എസ് എസ് എഫിന്റെ ശാഖകളുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ പേരിൽ മയ്യത്ത് നിസ്കാരം നടക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ വരികയാണ്. അതുകൊണ്ട് മക്കളെ നന്നായി സംഘടനയിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കാൻ അവസരം കണ്ടെത്തണേ.